പോരാടും എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വിഡ്ഢികളുടെ സ്വപ്നമാണ്. നടക്കില്ല. ഞാൻ വരുന്നത് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലാണ്, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ വരുന്നത്. എന്റെ നാടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥി ഇല്ല, യുഡിഎഫിന് സ്ഥാനാർത്ഥി ഇല്ല. സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മാത്രം, സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മാത്രം. ആരാണ് നിനക്കറിയാം? ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ ആണ് പേര്, മാധവൻകുട്ടി നാമത്തെ പേര്. മുപ്പത് സ്ഥാനാർത്ഥി ലീഗിന്റെ കോൺഗ്രസിന്റെ ഒക്കെ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട്. ആർ എസ് എസും മുസ്ലിം ലീഗും കോൺഗ്രസും കൈകോർത്തുന്ന മണ്ഡലത്തിന്റെ ഞാൻ കൊണ്ട് വരുന്നത്. അപ്പോ മുസ്ലിം ലീഗിന് ഒരിക്കലും ബി ജെ പി പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പൊ മുസ്ലിം ലീഗുകാരൻ മാടി കുത്തിരുന്നത് പറയുന്നുണ്ട് കോൺഗ്രസ് വരും, രാഹുൽ വരും. രാഹുലിനെ കാണോ? രാഹുൽ ഇപ്പൊ കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രാഹുൽ ഗാന്ധി കർണാടക തെരഞ്ഞെടുപ്പിൽ മുക്കിലും മൂലയും പ്രചരണം നടത്തി. രാഹുൽ ഗാന്ധിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം ഒരു സിനിമയിൽ, ഞാൻ സിനിമയുടെ പേര് മറന്നു, സൂര്യമാണ് സദ്യ മമ്മൂട്ടി മുട്ടൊരുമീസെന്നൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ആ 40 വയസ്സുകാരന്റെ ശരീരവും 6 വയസ്സുകാരന്റെ ബുദ്ധിയുള്ള മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം. ആ കഥാപാത്രം പോലെ തന്നെ രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി കർണാടകയിലെ മുക്കിലും മൂലയിലേക്ക് പ്രചരണത്തിനിറങ്ങും. ഇടയ്ക്ക് മുപ്പറ കാണാതാവും, കാരണം നമ്മുടെ നാട്ടിൽ അങ്ങാടിയിൽ കുട്ടികളെ കയറ്റി പോകുമ്പോ കുട്ടികൾ ഈ ബലൂണും മിച്ചറും മുട്ടായിയും അതുപോലെ കോലി മുട്ടായിയൊക്കെ കണ്ടത് അവിടെ നിൽക്കും, ഐസൊക്കെ കണ്ടത് അവിടെ നിൽക്കും. ഉമ്മാപ്പ എനിക്ക് വേണം പറഞ്ഞു. അതുപോലെ രാഹുൽ ഗാന്ധി ഉപ്പ ഇടക്കിടക്കാണ് നിൽക്കും, ഈ കുറിയൻ സാറ്, ഈ കോലി മുട്ടായി ഇതൊക്കെ കാണുമ്പോ. അപ്പൊ അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിയിട്ടാ മുസ്ലിം ലീഗ് പറയുന്നത് കോൺഗ്രസ് വരും, രാഹുൽ ഗാന്ധി വരും. ഇപ്പൊ ഇവിടെ പാർലമെന്റ് രംഗത്ത് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു രാഹുൽ ഗാന്ധിന്റെ പ്രസംഗം ആരും എഴുതി കൊടുത്ത. അവിടെ പ്രാഞ്ചിയേട്ടൻ എന്നൊരു സിനിമയില് മമ്മൂട്ടിക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു തൃശൂരിന്റെ ഒരു ദേവസ്വത്തിന്റെ ഒരു പരിപാടിക്ക് എഴുതി കൊടുക്കുന്നുണ്ട് മമ്മൂട്ടി. മമ്മൂട്ടി അവിടെ ചെന്നിട്ട് എന്തൊക്കെ കേരളം വിളിച്ചു പറയും. അതുപോലെ ആരും എഴുതി കൊടുത്ത രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഭയങ്കര പ്രസംഗം, രാജ്യസഭയിലൊക്കെ ഭയങ്കര എന്താ പ്രസംഗം ഉത്തരേ. എന്നിട്ട് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് കീശയെന്ന് നമ്മൾ ഈ യുവജനോത്സവത്തിനൊക്കെ പ്രസംഗം കാണാൻ പഠിച്ചോണ്ടിരുന്നല്ലോ. എന്നിട്ട് തെറ്റിപ്പോകുമ്പോ കീശയെന്ന് ഇങ്ങനെ ഇടത്തിങ്ങനെ നോക്കൂ, അതുപോലെ നോക്കൂ. നോക്കി കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് കണ്ണിറുക്കല എങ്ങനെയുണ്ട്, എന്നിട്ട് കണ്ണിറുക്കല മൂപ്പര് എങ്ങനെയുണ്ട് വെച്ചിട്ട്. ഇപ്പൊ ഒരു സിനിമ വരുന്നുണ്ട് അഡാറൻ ലവ്, അഡാറൻ ലവ് എന്നൊരു സിനിമ വരുന്നുണ്ട്, പുതിയ സിനിമ റിലീസ് ആയിട്ടില്ല. അതിലൊരു പെണ്ണുങ്ങളുണ്ട്, ഒരു ചെറിയ പെൺകുട്ടി പ്രിയ ഭാര്യ എന്ന പെണ്ണിന്റെ പേര്. ആ പെണ്ണൊന്ന് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ. ഒരു പാട്ട് സീൻ, ഒരു പഴയ പാട്ട്, ഒരു മാപ്പിളപ്പാട്ട് പുതിയ രീതിയിൽ, പുതിയ രീതി പഴയ നമ്മളൊക്കെ പാടിയിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ട് ഒരു പുതിയ രീതിയിലേക്ക് മാറ്റിയതാ ആ പാട്ട്. മാണിക്യമലരായ ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട് ആ പുതിയ രീതിയിൽ ചിത്രീകരിക്കുകയാണ്. കണ്ട നേരം കൽബിനുള്ളിൽ മോഹം കുതിച്ചു എന്ന് പറയുമ്പോ പെണ്ണിന് കണ്ണിറുക്കല. അങ്ങനെ കണ്ണിറുക്കിയപ്പോ നമ്മളെല്ലാവരും ലൈക്ക് അടിച്ചു ഫേസ്ബുക്കില്, എല്ലാവരും കണ്ടു ആ പെൺകുട്ടിന്റെ കണ്ണിറുക്കല്. ആ പെൺകുട്ടി സാമർഥികമായി പറയാണ്, ആ പെൺകുട്ടി കേസെടുക്കാൻ പോകുന്ന പറഞ്ഞത് എന്താ അറിയോ? എന്റെ കണ്ണിറുക്കലും മുപ്പരാട് കോപ്പിടിച്ചത് രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി കോപ്പിടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയിട്ടാണ് നിങ്ങള്, രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർവ്വകാല നേതാക്കന്മാർ ആരുടേതായിരുന്നു ഈ പ്രസ്ഥാനം? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയെ കാണാൻ വേണ്ടി ട്രെയിനിലൂടെ യാത്ര ചെയ്ത് ഗംഗാ നദിയുടെ തീരത്തെത്തിയപ്പോ, ഗംഗാ നദിയുടെ തീരത്തെത്തിയപ്പോ തന്റെ തീരത്തിന്റെ അപ്പുറത്ത് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒറ്റമുണ്ട് മാത്രമുള്ള സ്ത്രീ തന്റെ തുണി എടുക്കുന്നത് കണ്ട് ഗാന്ധിജി എന്ന ആ മനുഷ്യൻ, കോൺഗ്രസിന്റെ ആ മനുഷ്യൻ, ആ മനുഷ്യൻ കാണുകയാണ് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു ഒരു ചേല മാത്രമുള്ള സ്ത്രീ തന്റെ മറുകരയിൽ ഇങ്ങനെ ഈ തുണി അലക്കുന്നത് കാണുക. അങ്ങനെ കാണുമ്പോൾ ആ ഗാന്ധിജിക്ക് തോന്നി മനസ്സിലായി, ഇന്ത്യയുടെ അവസ്ഥ മനസ്സിലായി. കാരണം രണ്ടാമതൊരു മുണ്ടില്ലാത്ത